Hi, welcome to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഈ ഒരു മസാല വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഫിഷ് 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഈ ഒരു ടീസ്പൂണിൽ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ കൂടി മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ ആക്കിയിട്ട് അതും കൂടി ചേർത്തെടുക്കുക. അത് പേസ്റ്റ് രൂപത്തിലാവണ്ട, ചതച്ച പോലെ ആക്കിയെടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നല്ല ഇരുവുണ്ട് ഇതിന് മുളക് പൊടിക്ക്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തു, ഇനി നമ്മൾ അതിലേക്ക് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എരിവ് വല്ലാണ്ടാവും കുറേ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക്. ചെറിയൊരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതപ്പോൾ 2 തവണയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ 1 വലിയ ടീസ്പൂണിൻ്റെ ആ ഒരു കണക്കാവും. പിന്നെ അതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മളത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. കാരണം നമ്മളതിലേക്ക് ലൈം ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈം ജ്യൂസ് ഒഴിച്ച് ഭയങ്കര ഇങ്ങനെ വെള്ളം പോലെയായ മസാല ശരിയാവില്ല, ശരിക്കും മീനിലിങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ അതിൽ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതിലുള്ളൊരു വെള്ളം കൂടി അതിലേക്ക് ഇറങ്ങും. എന്നിട്ട് വേണം നമ്മൾ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഫിഷ് ഓരോന്നായിട്ടെടുത്ത് അത് നന്നായിട്ട് തേച്ച് ആ മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമുക്കത് വറുക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഈ ലൈം ജ്യൂസിന് പകരമായിട്ട് വേണമെങ്കിൽ വിനെഗർ ആഡ് ചെയ്യാം. ഇതൊരു 2 മണിക്കൂറെങ്കിലും പുറത്ത് വയ്ക്കുക, ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. ഞാനിത് ഒരു 2 മണിക്കൂർ പുറത്ത് വെച്ചിട്ടാണ്. അത് നന്നായി മസാലയൊക്കെ പിടിച്ചു. അതിനുശേഷം ഞാനത് വറുക്കാനെടുക്കുന്നത്. നമുക്ക് ഒരു തവയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കുമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്കിത് വളരെയധികം മുരിയണ്ടൊന്നും ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് നന്നായി മുരിയണ്ടായിരിക്കും ഇഷ്ടം. എനിക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടേണ്ട ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക, ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഭാഗത്തേക്ക് മറിച്ചിട്ടു. ഞാൻ ഭാഗം നന്നായി മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ആ നമ്മൾ തവയിൽ ഇട്ടിങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റി നല്ലോണം മല്ലിച്ചെടിയൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ.